ഇടുക്കി ശാന്തൻ പാറയിലെ ക്യാബറേ ഡാൻസ് ഇപ്പോൾ ഇടുക്കിക്കാരുടെ ചങ്കിൽ കുളിരല്ല തീ കോരിയിടുകയാണ്. ശാന്തൻപാറ രാജാപാറയിലെ സ്വകാര്യ റിസോർട്ടിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയ നിശാ പാർട്ടിയിൽ നർത്തകിമാരെ എത്തിച്ചത് കോവിഡിന്റെ രാജ്യത്തെ കൂടായ മുംബൈയിൽ നിന്നും. 5 ലക്ഷം രൂപ പ്രതിഫലം നൽകി പ്രധാന ആട്ടക്കാരിയെ മുംബൈയിൽ നിന്നും രഹസ്യമായി എത്തിക്കുകയായിരുന്നു. പോലീസും ആരോഗ്യവകുപ്പും ഇത് അറിഞ്ഞില്ല. ഈ ക്യാബറേ നർത്തകി ഇന്ത്യക്കാരിയുമല്ല, ഉക്രൈനിയൻ സുന്ദരിയാണ്. ശാന്തൻപാറ രാജാപാറയിലെ സ്വകാര്യ റിസോർട്ടിൽ ഒരു കടയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു നടന്നത്. മന്ത്രി മണിയായിരുന്നു ഉദ്ഘാടകൻ. മെത്രാപ്പൊലീത്ത മുതൽ MLA മാർ വരെ ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നു. ചടങ്ങിൽ മന്ത്രി മണിക്ക് ചാരിറ്റി പ്രവർത്തനത്തിനായി 1 കോടി രൂപയാണ് കട ഉടമയായ റോയി കുര്യൻ നൽകിയത്. എന്നാൽ ഉക്രൈൻ ക്യാബറേ സുന്ദരിക്ക് കോവിഡ് ഉണ്ട് എന്ന ചില അഭ്യൂഹങ്ങൾ ഇടുക്കിയിൽ ഇപ്പോൾ പടരുകയാണ്. 300-ലധികം പേരാണ് മദ്യപാർട്ടിയിലും ക്യാബറേ പാർട്ടിയിലും പങ്കെടുത്തത്. ഇപ്പോൾ ഇതിൽ പങ്കെടുത്ത നേതാക്കളും 300-ഓളം പേരും എല്ലാം കിലുകില വിറയ്ക്കുകയാണ്. അവർ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം കെണിയിൽപ്പെട്ടു. ആർക്കാണ് പോസിറ്റീവ് എന്നും ആർക്കാണ് നെഗറ്റീവ് എന്നും ഇനി തിരിച്ചറിയണം. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. കോവിഡ് വ്യാപനം അതികലശലായ മുംബൈയിൽ നിന്നും നർത്തകി എത്തിയതാണ് ആരോഗ്യവകുപ്പിനെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇവരുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു വരികയാണ്. ലോക്ക്ഡൌൺ മൂലം ഇവർ സ്വദേശത്ത് മടങ്ങാനാവാതെ മുംബൈ തങ്ങുകയായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്തവർ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംഘാടകനും കണ്ടാൽ അറിയാവുന്ന 47 പേർക്കുമെതിരെ ശാന്തൻപാറ പോലീസ് കേസെടുത്തിരുന്നു. ബെല്ലി ഡാൻസ് നർത്തകിക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസ് നിലപാട് വ്യക്തമാക്കിയില്ല. വലിയ തോതിൽ പ്രചരണം നടത്തി സംഘടിപ്പിച്ച പാർട്ടിയിൽ വിദേശ വനിതയെ എത്തിച്ചിട്ടും അതിന് തടയിടാൻ അധികൃതർ ശ്രമിച്ചില്ല എന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത്. പരിപാടി നടത്തിയ റോയ് കുര്യൻ കോടീശ്വരനാണ്. മന്ത്രി മണിയുടെ ബിനാമിയാണെന്നും വരെ ആരോപണം ഉയരുന്നുണ്ട്. റോയി കുര്യന്റെ പേരിൽ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന പാറമടകളുണ്ട്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ ഇദ്ദേഹം മന്ത്രിസഭയിലെ ശക്തരുടെ ബിനാമിയായ കോടീശ്വരനാണെന്നും പറയുന്നു. ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിശാ പാർട്ടി നടന്ന രാജാപാറയിലെ ജംഗിൾ പാലസ് എന്ന റിസോർട്ടിലെത്തി കഴിഞ്ഞ ദിവസം വിവരങ്ങൾ ശേഖരിച്ചു. കൊച്ചിയിൽ നിന്നും മുന്തിയിനും വിദേശ മദ്യം ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം സംഘടിപ്പിച്ച പരിപാടിയോട് അനുബന്ധിച്ച് എത്തിച്ചിരുന്നു എന്നാണ് സൂചന ലഭിച്ചത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഉടുമ്പൻചോല എക്സൈസ് അന്വേഷണം നടത്തിയത്. പരിപാടി നടത്തിയതും ഗുരുതര വീഴ്ചയും വരുത്തിയ റോയ് കുര്യനെ അറസ്റ്റ് ചെയ്യാൻ ഇനിയും തയ്യാറായിട്ടില്ല. മന്ത്രി മണിയുടെ ശക്തമായ സംരക്ഷണത്തിലാണ് ഇയാളെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.